ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി US പ്രസിഡന്റ് ജോ ബൈഡൻ 15 സാൻഫ്രാൻസിസ്കോയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തും. APEC ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ഷീ സാൻഫ്രാൻസിസ്കോയിൽ എത്തുന്നത്. കൂടിക്കാഴ്ച സംബന്ധിച്ച് ചൈന പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം നവംബറിൽ ഇന്തോനേഷ്യയിലെ ബാലിയിൽ നടന്ന G20 ഉച്ചകോടിക്കിടെയാണ് ബൈഡനും ഷീയും അവസാനമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. ഈ വർഷം ആദ്യം US വ്യോമപരിധിയിൽ ചൈനയുടെ ചാരബലൂൺ പ്രത്യക്ഷപ്പെട്ടത് മുതൽ ഉക്രൈൻ സംഘർഷം വരെ വിവിധ നയതന്ത്ര വിഷയങ്ങളിൽ US ചൈനയും തമ്മിൽ ഭിന്നത തുടരുകയാണ്. തായ്വാന് US നൽകുന്ന പിന്തുണയ്ക്കെതിരെയും ചൈനയുടെ രോഷം ശക്തമാണ്. എന്താണ് ഏഷ്യ പസഫിക് ഇക്കണോമിക് കോ ഓപ്പറേഷൻ? 1989 സ്ഥാപിതമായ ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണം ഏഷ്യ പസഫിക് മേഖലയിലുടനീളം സ്വാതന്ത്ര്യ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്ന പസഫിക് റിമിലെ 21 അംഗ സമ്പദ് വ്യവസ്ഥകൾക്കായുള്ള ഒരു അന്തർ ഗവൺമെന്റ് ഫോറമാണ്. APEC കോ ഓപ്പറേറ്റീവ് പ്രക്രിയ പ്രധാനമായും വ്യാപാര സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അംഗങ്ങൾ പരസ്പരം സാമ്പത്തിക സ്ഥാപനങ്ങളായി ഇടപഴകുന്നതിനാൽ APEC അംഗങ്ങളെ വിവരിക്കാൻ സമ്പദ് വ്യവസ്ഥകൾ എന്ന വാക്കുപയോഗിക്കുന്നു. സന്തുലിതവും ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവും നൂതനവും സുരക്ഷിതവുമായ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പ്രാദേശിക സാമ്പത്തിക സംയോജനം ത്വരിതപ്പെടുത്തുന്നതിലൂടെ മേഖലയിലെ ജനങ്ങൾ കൂടുതൽ അഭിവൃദ്ധി സൃഷ്ടിക്കുകയാണ് APEC 21 അംഗങ്ങൾ ലക്ഷ്യമിടുന്നത്. ഏഷ്യ പസഫിക് മേഖലയിലെ സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്കും സമൃദ്ധിക്കും പിന്തുണ നൽകുക എന്നതാണ് ഒപ്പക്കിന്റെ പ്രാഥമിക ലക്ഷ്യം. ഏഷ്യ പസഫിക് മേഖലയിലെ സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്കും സമൃദ്ധിക്കും പിന്തുണ നൽകുക എന്നതാണ് APEC പ്രാഥമിക ലക്ഷ്യം. ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണം ചരക്കുകൾ, സേവനങ്ങൾ, നിക്ഷേപങ്ങൾ, ആളുകൾ എന്നിവ അതിർത്തികളിലൂടെ എളുപ്പത്തിൽ നീങ്ങുന്നുവെന്ന് ഉറപ്പാക്കുന്നു. അതിർത്തികളിലെ വേഗത്തിലുള്ള കസ്റ്റംസ് നടപടിക്രമങ്ങളിലൂടെ അംഗങ്ങൾ ഈ വ്യാപാരം സുഗമമാക്കുന്നു. അതിർത്തിക്ക് പിന്നിൽ കൂടുതൽ അനുകൂലമായ ബിസിനസ് കാലാവസ്ഥ, മേഖലയിലുടനീളമുള്ള നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും വിന്യസിക്കുന്നു. ഉദാഹരണത്തിന്, നിയന്ത്രണ സംവിധാനങ്ങൾ സമന്വയിപ്പിക്കുന്നതിനുള്ള APEC സംരംഭങ്ങൾ ഏഷ്യ പസഫിക് സമ്പദ് വ്യവസ്ഥയെ സമന്വയിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന ഘട്ടമാണ്. എല്ലാ സമ്പദ് വ്യവസ്ഥകളിലുമുള്ള പൊതുവായ മാനദണ്ഡങ്ങളുടെ ഒരു സെറ്റ് ഉപയോഗിച്ച് ഒരു ഉൽപ്പന്നം കൂടുതൽ എളുപ്പത്തിൽ കയറ്റുമതി ചെയ്യാൻ കഴിയും. അംഗം സമ്പദ് വ്യവസ്ഥകളുടെ പങ്കാളിത്തം തുറന്ന ആശയവിനിമയത്തെയും എല്ലാ പങ്കാളികളുടെയും കാഴ്ചപ്പാടുകളെയും പരിഗണനയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണത്തിൽ എല്ലാ സമ്പദ് വ്യവസ്ഥകൾക്കും തുല്യ ശബ്ദമുണ്ട്. തീരുമാനങ്ങൾ സമവായത്തിലൂടെയാണ് എടുക്കുന്നത്. നടപ്പിലാക്കുന്നവ കരാറുകളോ ഉടമ്പടി ബാധ്യതകളോ ഇല്ല. സ്വമേധയുള്ള പ്രതിബദ്ധതകൾ ഉണ്ടാക്കുന്നു. ശേഷി വർദ്ധിപ്പിക്കുന്ന പദ്ധതികൾ APEC സംരംഭങ്ങൾ നടപ്പിലാക്കുന്നതിൽ അംഗങ്ങളെ സഹായിക്കുന്നു. സമഗ്രമായ ലക്ഷ്യങ്ങൾക്കും സംരംഭങ്ങൾക്കും വേണ്ടി പ്രതിവർഷം കാഴ്ചപ്പാട് സ്ഥാപിക്കുന്ന APEC നേതാക്കളും മന്ത്രിമാരും 4 കോർ കമ്മിറ്റികളിൽ നിന്നും അതത് വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്നും തന്ത്രപരമായ നയശുപാർശകൾ സ്വീകരിക്കുന്നു. 1993 ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണത്തിന്റെ ഒരു പാരമ്പര്യം വാർഷിക സാമ്പത്തിക നേതാക്കളുടെ യോഗം നടത്തുക എന്നതാണ്. 2022 APEC ആകെ 34 ഉച്ചകോടികളുണ്ട്. പകർച്ചവ്യാധിയുടെ ഫലമായി 2020 APEC അതിന്റെ ആദ്യത്തെ വെർച്വൽ ഇക്കണോമിക് ലീഡേഴ്സ് മീറ്റിംഗ് നടത്തി. ക്വാലാലംപൂർ പ്രഖ്യാപനം പുറത്തിറക്കി. അവസാനത്തെ 5 ഉച്ചകോടികൾ താഴെ പറയുന്നു. അംഗസമ്പദ് വ്യവസ്ഥകളുടെ പങ്കാളിത്തം തുറന്ന ആശയവിനിമയത്തെയും എല്ലാ പങ്കാളികളുടെയും കാഴ്ചപ്പാടുകളെയും പരിഗണനയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണത്തിൽ എല്ലാ സമ്പദ് വ്യവസ്ഥകൾക്കും തുല്യ ശബ്ദമുണ്ട്. തീരുമാനങ്ങൾ സമവായത്തിലൂടെയാണ് എടുക്കുന്നത്. നടപ്പിലാക്കാവുന്ന കരാറുകളോ ഉടമ്പടി ബാധ്യതകളോ ഇല്ല. സ്വമേധയാ ഉള്ള പ്രതിബദ്ധതകൾ ഉണ്ടാക്കുന്നു. ശേഷി വർദ്ധിപ്പിക്കുന്ന പദ്ധതികൾ APEC സംരംഭങ്ങൾ നടപ്പിലാക്കുന്നതിൽ അംഗങ്ങളെ സഹായിക്കുന്നു. സമഗ്രമായ ലക്ഷ്യങ്ങൾക്കും സംരംഭങ്ങൾക്കും വേണ്ടി പ്രതിവർഷം കാഴ്ചപ്പാട് സ്ഥാപിക്കുന്ന APEC നേതാക്കളും മന്ത്രിമാരും 4 കോർ കമ്മിറ്റികളും അതത് വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്നും തന്ത്രപരമായ നയ ശുപാർശകൾ സ്വീകരിക്കുന്നു. ഏതായാലും ഷീ ജിൻപിങ്ങും ജോ ബൈഡനും തമ്മിലെ കൂടിക്കാഴ്ച നടത്തുമ്പോൾ പ്രഹരമേൽക്കുന്നത് ഏതൊക്കെ രാഷ്ട്രങ്ങൾക്കാണെന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.